തുടരുക. പി ജെ വിൻസെന്റ് വിദേശകാര്യ നയതന്ത്ര വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ ഡോക്ടർ പി ജെ വിൻസെന്റ്, താങ്കൾക്ക് ഒരു പക്ഷേ ഈ സാഹചര്യം നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ഈ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ പേജർ കൈമാറ്റം ചെയ്തതിന് പിന്നിൽ ഒരു ഷെൽ കമ്പനിയുണ്ട്, ആ ഷെൽ കമ്പനിയുടെ ഉടമ ഒരു മലയാളിയാണ് എന്ന കാര്യം ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. പക്ഷേ റിൻസൺ ജോസ് എന്ന പേര് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അത് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിന്റെ സാധ്യത, താങ്കൾ എങ്ങനെ സംശയിക്കുന്നു? അല്ല, മലയാളികൾ ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് രംഗത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുക സ്വാഭാവികമാണ്. ഇതിപ്പം ഈ ഗോൾഡൻ അപ്പോളോ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധേയമായ ഒരു തായ്വാൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ചിട്ടാണല്ലോ BAC എന്ന ഹംഗേറിയൻ കമ്പനി ഈ പേജറുകൾ ഉണ്ടാക്കിയെന്നാണല്ലോ നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഇതിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അത് മലയാളികളും ഇന്ത്യക്കാരും ചൈനക്കാരും നേപ്പാളികളും ഒക്കെ ആയിട്ടുള്ള പല ആളുകളും ഈ ഈ ബിസിനസിൽ പങ്കാളികളായിട്ടുണ്ടാവും. അപ്പം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. അതേസമയം ഇത് ഒരു ഒരു ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പേജർ സ്ഫോടനങ്ങൾ. കാരണം ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഈ പേജറുകൾ ഉണ്ടാക്കിയത് തന്നെ ഇസ്രായേലിന്റെ പ്രോക്സി കമ്പനികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന്റെ ഒരു ഒരു ടെക്നോ ടെററിസം ആണ് ഈ പേജർ സ്ഫോടനവും വാക്കി ടോക്കി സ്ഫോടനവും അതുപോലെ ബയോമെട്രിക് മെഷീനുകൾ സ്ഫോടനം പൊട്ടിത്തെറിച്ചതൊക്കെ എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ഒരു ഒരു പ്രക്രിയയിൽ, അതായത് മൊസാദിന്റെ ഒരു കൃത്യതയാർന്ന ഓപ്പറേഷനിൽ അറിഞ്ഞുകൊണ്ട് ഒരു മലയാളി സാന്നിധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് നമുക്ക് ഗുണകരമല്ല, ആഗോള മലയാളി സമൂഹത്തിനും ഗുണകരമല്ല. കാരണം അത്തരത്തിലുള്ള ഒരു ഒരു മാസ് മർഡർ തന്നെയാണല്ലോ ഇത്. കാരണം ഒരു ടെക്നോ ടെററിസത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടല്ലോ. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, പരിക്ക് പലർക്കും ഗുരുതരമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് സാധാരണ മനുഷ്യരെ കൂടി ആണല്ലോ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു ഭീകരത, ഭീകരാക്രമണം എന്ന എല്ലാ അർത്ഥത്തിലും വിളിക്കാവുന്ന ഒരു പ്രക്രിയയിൽ ഒരു മലയാളിയുടെ സാന്നിധ്യമുണ്ട് എന്നത് നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആഗോള മലയാളി സമൂഹത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു ചിത്രം വരേണ്ടതുണ്ട്. ഇപ്പോൾ കിട്ടിയ വിവരം വെച്ച് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ ട്രേഡിംഗ് നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിന്റെ പല ഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള ആളുകൾ പങ്കാളികളായിട്ടുണ്ടാവും. അതിൽ ഒരു മലയാളി വന്നു എന്നതുകൊണ്ട് അതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ വരാവുന്നതാണ്. പലതരത്തിലുള്ള ബിസിനസ്സുകൾ ആളുകൾ ചെയ്യുന്നതാണല്ലോ. അതേസമയം അതിന്റെ വിശദാംശങ്ങൾ വന്നെങ്കിൽ മാത്രമേ ബോധപൂർവമായ ഒരു ഇടപെടലാണോ അത്, ഇസ്രായേൽ പ്ലാൻ ചെയ്ത മൊസാദിന്റെ ഏജന്റ് ആയിട്ടാണോ ഇവർ പ്രവർത്തിച്ചത് എന്നിട്ട് കാര്യങ്ങളെല്ലാം പുറത്തു വന്നെങ്കിൽ മാത്രമേ. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇതിൽ സംശയിക്കുന്ന ഒരു കാര്യം, ഈ മൊസാദിന്റെ ഒരു ഇടപെടലുകൾ, അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങേറ്റം രഹസ്യ സ്വഭാവമുള്ള സുസജ്ജമായ രഹസ്യാന്വേഷണ സംവിധാനം അവർക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരമൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പേജറിനുള്ളിൽ ഇത്തരമൊരു റിമോട്ടിംഗ് സെൻസറിൽ ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഒരു വലിയ പദ്ധതി മൊസാദ് തയ്യാറാക്കിയെങ്കിൽ, അതിന് പിന്നിൽ മൊസാദ് ആണെങ്കിൽ, ഈ ഷെൽ കമ്പനി അടക്കം ഇതിൻ്റെ വ്യാപാര ഇടപാട് ഘട്ടങ്ങളിലെല്ലാം മൊസാദ് കൃത്യമായ നിരീക്ഷണവും നീക്കങ്ങളും നിയന്ത്രണവും അവർക്കുണ്ടായിരുന്നിരിക്കണം എന്ന് നമുക്ക് സംശയിച്ചുകൂടെ? തീർച്ചയായിട്ടും സംശയിക്കാണ്. പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ മൊസാദുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ മൊസാദ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഇത്തരം രഹസ്യാന്വേഷണ സംഘങ്ങളെല്ലാം തമ്മിൽ വളരെ കൃത്യമായ ആദാന പ്രദാനങ്ങൾ ഉണ്ട്. അത് പ്രത്യേകമില്ലാന്നുള്ളൂ. അപ്പൊ ഇന്ത്യയുടെ റോൾ ആണെങ്കിലും ഇന്ത്യയുടെ മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണെങ്കിലും ഈ രാജ്യങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടല്ലോ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ വേലാക്രമണം നടക്കുന്നവരെ ഒരുപക്ഷെ ആദ്യമായി നമ്മളെ അലർട്ട് ചെയ്യുന്നത് മൊസാദായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അതൊന്നും ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു സംഗതിയല്ല. അപ്പൊ അതുകൊണ്ട് മൊസാദ് അറിഞ്ഞു എന്നതിനർത്ഥം മൊസാദ് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു പല രഹസ്യാന്വേഷണ സംഘങ്ങളുടെയും ഒക്കെ കോർഡിനേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായേക്കാം.
ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത് ബന്ധം ഉള്ള രാജ്യങ്ങളുണ്ട്, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലുണ്ട്. എല്ലാറ്റിലും ഉപരിയായിട്ട് അമേരിക്കയുടെ സഹായം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ആന്റണി ബ്ലിങ്കൻ അപ്പോൾ തന്നെ ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കി, ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന്, അച്ഛൻ പത്തായത്തിലും ഇല്ല എന്നുള്ള ഒരു പ്രസ്താവന പോലെ എനിക്കത് തോന്നിയത്. ഏതായാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഒരു പിന്തുണ മുസ്തദിന് കിട്ടിയിട്ടുണ്ടാവും. കാരണം അതൊരു ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ഹിസ്ബുള്ളയെ നമ്മൾ ഒരു ഒരു ഭീകര സംഘടനയായിട്ടാണല്ലോ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കത്തിൽ ഭീകരതയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ലോകരാജ്യങ്ങളുടെ ഇന്റർനാഷണൽ വോർ അഗൈൻസ്റ്റ് ടെററിസം എന്നത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ഐക്യപ്പെടലിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ മൊസാദിന് മറ്റു രാജ്യങ്ങളുടെ സഹായവും കിട്ടിയിട്ടുണ്ടാവും, മറ്റു രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് അവർ ഇക്കാര്യം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും നേരിട്ടറിയാത്ത കച്ചവടക്കാരുമായിട്ടും അതുപോലെ ലോജിസ്റ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ സഹായം അവര് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ തേടിയിട്ടുണ്ടാവും. ഇത്തരത്തിൽ തന്നെയാണ് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഓപ്പറേഷനുകൾ സംഘടിപ്പിക്കുക. യെസ്, വളരെ നന്ദി ഡോക്ടർ പി ജെ വിൻസെന്റ് വ്യക്തമാക്കിയതിന്. ലബണനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾക്ക് മലയാളി ബന്ധം എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പേജറുകൾ വിൽപ്പന നടത്തിയ നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനിയുടെ ഉടമ മലയാളിയായ റിൻസൻ ജോസ് ആണെന്നതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ബ്രിട്ടനിൽ വിദ്യാഭ്യാസം നേടിയ നോർവീജിയൻ പൗരത്വമുള്ളയാളാണ് റിൻസൻ ജോസ്. ലണ്ടനിൽ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ ജോലി നോക്കിയിരുന്ന റിൻസൻ 2015 നോർവേ